ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ കാലത്ത് നമ്മൾ സാധാരണ പോലെ കാലത്തെ അടുക്കളപ്പണികളാണ്. അപ്പോൾ അതിൽ രാവിലെ ഇന്ന് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവായിരുന്നു. ഞാൻ വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇതിന് മുൻപ് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇതിനെ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് കാണിക്കാതെ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ കാലത്ത് അതൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ചോറും കറികളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇപ്പോൾ കൂടുതൽ വീട്ടിൽ നമ്മൾ മുരിങ്ങയില, ചീരയില, ചെറുപയർ ഇതൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഞാൻ പറയില്ലേ, പ്രായമായവരാണെങ്കിലും ഷുഗറുള്ളവർക്കാണെങ്കിലും അതുപോലെ മുലയൂട്ടുന്ന അമ്മമാരുണ്ടെങ്കിലും ഇതൊക്കെയാണല്ലോ നല്ലത്. അപ്പോൾ ഞാൻ പരിപ്പ് കുക്കറിൽ വേവിച്ചതിന് ശേഷം മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ചതിന് ശേഷം നാളികേരം ചീരകം കൂടി അതിലേക്ക് അരച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മുരിങ്ങയിലക്കറിയായി. അതുപോലെ ഉപ്പേരി വെച്ചേക്കുന്നത് ഇന്ന് കോവയ്ക്ക ഉപ്പേരിയാണ്. അപ്പോൾ കോവയ്ക്ക ഉപ്പേരി, അതുപോലെ അരിക്കൊണ്ടാട്ടം എന്ന് പറയില്ലേ നമ്മൾ ഇവിടെ, ഞങ്ങളൊക്കെ പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ കരിപ്പൊടി കൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ബാക്കിയൊക്കെ നമ്മൾ ചോറ് വരില്ലേ, ആ ചോറ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ അരിക്കൊണ്ടാട്ടം. അപ്പോൾ ആ അരിക്കൊണ്ടാട്ടം ഉണ്ട്. അതുപോലെ നമ്മളെ കോവയ്ക്ക ഉപ്പേരി, അരിക്കൊണ്ടാട്ടം, പിന്നെ നമുക്ക് പപ്പടും അച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്ന് തൃശ്ശൂർക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർക്ക് പോവുകയാണ്. തൃശ്ശൂർക്ക് പോകുമ്പോൾ ആ തൃശ്ശൂർക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് വെറുതെ പങ്കുവെച്ചു എന്ന് മാത്രം. അതുപോലെ മിനിങ്ങാന്ന് പുസ്തകമേള, തൃശ്ശൂർ പുസ്തകമേള രണ്ടാഴ്ചയായിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടനം നമ്മുടെ ഫിലിം സ്റ്റാർ സുധീർ കരമനയായിരുന്നു. അപ്പോൾ അന്നും നമ്മൾ പോയില്ല. അപ്പോൾ ഈ രണ്ടാഴ്ചയുള്ളിൽ പോവാൻ പറ്റിയില്ല. അപ്പോൾ മിനിങ്ങാന്ന് അങ്ങനെ ഇവർ മോനും വൈഫൊക്കെ കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് വീഡിയോസും ഒക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിക്കൊണ്ടാട്ടം ഇതാണ് കേട്ടോ, എണ്ണയിൽ വറുത്ത് കോരിയെടുത്തിട്ട് വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് തൃശ്ശൂരത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ തൃശ്ശൂർ റൗണ്ടിലെ കാഴ്ചയാണിത് കേട്ടോ. തൃശ്ശൂർ റൗണ്ടിലെ കാഴ്ചയാണിത്. നമുക്ക് തൃശ്ശൂരുള്ളവർക്കൊക്കെ അറിയാം, അല്ലാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മുടെ വടക്കുന്നാഥൻ്റെ ആ ചുറ്റുമുള്ള റോഡ്, ആ റൗണ്ട് നമ്മൾ റൗണ്ട് അടിച്ച് വരികയാണ്. അപ്പോൾ അവിടെ സ്കൂളുകളും കല്യാൺ ജ്വല്ലറി, കല്യാൺ ടെക്സ്റ്റൈൽസും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് വരുമ്പോൾ നേരെ പിന്നെ പാറമേക്കാവാണ് കാണുക. അതാണ് കല്യാണിൻ്റെ കടകളാണ് ആ ഭാഗത്ത് കണ്ടോ, ജോസ് ആലുക്കാസ് ഒക്കെ അവിടെയാണ്. റൗണ്ടിലെ കാഴ്ചകളാണിത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ എടുത്ത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. ഇതേ പാറമേക്കാവ് അമ്പലമാണ് ആ കാണുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് വടക്കുന്നാഥ ക്ഷേത്രം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞാൽ തൃശ്ശൂർ ജനറൽ ആശുപത്രിയാണിത്. അങ്ങനെ ആ റൗണ്ട് അടിച്ച് വന്നിട്ട് വടക്കുന്നാഥനെ ചുറ്റിയിട്ടാണ് നമ്മൾ വരിക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് ഇനി ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞ കടയിലേക്കാണ്. ഇത് വടക്കുന്നാഥ അമ്പലത്തിൻ്റെ മൈതാനമാണ് ആ കാണുന്നത് കേട്ടോ. തേക്കുംകാട് മൈതാനം എന്ന് പറയും പണ്ട്, ആ തേക്കാണ് നിറച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ വടക്കേ സ്റ്റാൻഡ്, അല്ല തെക്കേ സ്റ്റാൻഡിലേക്ക്, അതായത് ശക്തൻ സ്റ്റാൻഡിലേക്കാണ് വരുന്നത്. ശക്തൻ സ്റ്റാൻഡിലേക്ക് നാളെ ഞാൻ മേൽപ്പാലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്. അപ്പോൾ ഈ ശക്തൻ സ്റ്റാൻഡിൽ പച്ചക്കറികളൊക്കെ ലാഭം എന്ന് പറയാനൊന്നുമില്ല, പക്ഷേ നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ആ മേൽപ്പാലം ഞാൻ ഒന്നും കൂടി നിങ്ങൾക്കായിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് കാണിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് പച്ചക്കറികൾ അവിടെ നിറച്ച് കടകളാണ് പച്ചക്കറികൾ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് കേട്ടോ. എന്തായാലും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അതുപോലെ അവിടെ നിന്ന് നമ്മൾ ചുറ്റി പിന്നെ പോണത് ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കടയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ പോണ വഴിക്കൊന്ന് നിങ്ങളെന്നെ കാണിച്ചു എന്ന് മാത്രം. കാരണം ഉണ്ണിവാവയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു ഒരു തൊട്ടിലും. ആ തൊട്ടിൽ തന്നെ നമുക്ക് 5 വയസ്സ് വരെയൊക്കെ കുട്ടിക്ക് കിടക്കാനായിട്ട് ബെഡ് പോലെ ഉപയോഗിക്കാം. ഇതാണ് ഫസ്റ്റ് ക്രൈ കട കേട്ടോ. 5 വയസ്സ് വരെയൊക്കെ കട്ടിൽ പോലെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റഡി ടേബിളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ആ കടയുടെ ഉള്ളിലത്തെ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. വീഡിയോ നല്ല നല്ല തുണികളും കാര്യങ്ങളാണ്. അപ്പോൾ മോന് നമ്മൾ വാങ്ങിച്ചതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ ചെറുതായി പോണ കാരണം കൊണ്ട് ഞാൻ ഒന്നും എടുത്തില്ല കേട്ടോ. ഈ തൊട്ടിലകളൊക്കെ ഞാൻ കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഡ്രസ്സുകളൊന്നും എടുത്തില്ല. അവന് സോക്സൊക്കെ ചെറുതായി ഉണ്ടായിരുന്നു, അപ്പോൾ സോക്സുകളൊക്കെ വാങ്ങിച്ചു. അതുപോലെ കുറച്ച് അവന് ലോഷനുകൾ, എണ്ണ അതൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അതൊക്കെ വാങ്ങി കഴിഞ്ഞ് വന്നു. അപ്പോൾ
അതൊക്കെ ഇവിടുന്ന് വാങ്ങിച്ച് നമ്മളാ തൊട്ടിലും വാങ്ങിച്ചു. മരത്തിൻ്റെ തൊട്ടിലൊക്കെ നല്ലതാ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ സ്റ്റഡി ടേബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളിപ്പോൾ കുറച്ച് കാലിങ്ങനെ കിടക്കുമ്പോൾ മാത്രമല്ല അത് വേണ്ടുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു. തൊട്ടിൽ എന്തായാലും നമുക്ക് ഉണ്ടേനി, അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ ഒന്ന് വെറുതെ വീഡിയോ എടുത്തു. കാണുമ്പോൾ ഒരു കൗതുകമല്ലേ കുട്ടികളുടെ സാധനങ്ങൾ കാണുമ്പോൾ. ഇപ്പോഴത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോ ജ്യൂസ് കുടിച്ചു. ഷെയ്ക്കാണ് കുടിച്ചത്, നമ്മുടെ ഹോണസ്റ്റ് ബേക്കറി തൃശ്ശൂർ. പക്ഷേ അവിടുന്ന് അവർ ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ള ബേക്കറികളിലേക്കൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് അവിടെ കയറിയിട്ട് അവിടുന്ന് അതൊക്കെ കുടിച്ചു. അതുപോലെ പുസ്തകമേളയുടെ കുറച്ച് ഭാഗം കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ. സീ യു.